നമസ്കാരം, വന്ദനം, വണക്കം. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, റീസെൻ്റായിട്ട് ഒരു ഓൺലൈൻ മീഡിയ ചാനലിലെ ഒരു ആങ്കറിനെയും ഒരു ക്യാമറാമാനെയും എറണാകുളത്ത് ആരോ പിടിച്ച് തേമ്പി വിട്ട്. അപ്പോൾ അത് ന്യൂസ് വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് കാര്യം ഫുൾ ഡബിൾ മീനിങ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തു. അപ്പോൾ ഇതേ വിഷയത്തിൽ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ പുള്ളി ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല, പുള്ളിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല, നല്ല പരിപാടിയാണെന്നൊന്നും പുള്ളിക്ക് അഭിപ്രായമില്ല. പക്ഷേ പുള്ളി ലാസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട് അതിനകത്ത്, അതെന്താണെന്ന് ഞാനിപ്പോൾ അങ്ങോട്ട് കേൾപ്പിക്കുക. ബോച്ചെ, ഞാൻ കാലങ്ങളായിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് ബോച്ചേന്റെ കേസിൽ. അങ്ങനെ എന്താ കാണിച്ചുകൊണ്ടിരിക്കുക, ഞാൻ കുറച്ചുകൂടെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഞാൻ വെക്കട്ടെ. ഒരു പുട്ടും കിറ്റി കൈ പിടിച്ചെടുത്താ ബോച്ചെ, വളഞ്ഞതും നിവർന്നതുമായ. അടുത്തത്, വെടി വെക്കാൻ അത്ര എളുപ്പമല്ല ഇത്. ഇങ്ങനത്തെ സാധനങ്ങൾ ഇപ്രാവശ്യം ജാക്കി ഒന്നും വച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തമ്മനയിൽ ഇട്ടിട്ട് ബോച്ചെ, സ്വർണ്ണ നമ്മളെ അറിയാലോ ഏറ്റവും വലിയ കോടീശ്വരനാവും കേരളത്തിലെ മൂപ്പര്. അപ്പൊ മൂപ്പര് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി, തിജിട്ടിട്ട് ദ ബോയ് എന്നൊക്കെ പറഞ്ഞ് മാസം അടിച്ചിട്ട്. എന്താണ് അതിനൊരു സാധനം ദ ബോയ് അല്ലപ്പോ കളിക്കുന്നത്? ആ ഈ സാധനം വെച്ച് സ്റ്റോറി സ്റ്റാറ്റസ് ഇടും, ഞാനും ഇട്ടിട്ടുണ്ട്. കുറെ പേരിടുന്നത് ബോച്ച പറഞ്ഞു കഴിഞ്ഞാൽ ബോച്ചയ്ക്ക് ലൈസൻസ് ആണ് പറയാനുള്ളത്. ബോച്ചയ്ക്ക് കൊടുക്കാനുള്ള റിപ്ലൈ, നിങ്ങളെ മനസ്സിലെ എന്ത് ദുഷിപ്പ് കാരണം ഞാൻ പറഞ്ഞ കാര്യം വളച്ചൊടിച്ച് നിങ്ങൾ അങ്ങനെ ആക്കി, ഡബിൾ മീനിങ് ആക്കി. ഞാൻ പറഞ്ഞത് എന്താ വളഞ്ഞ വഴമ്പൊരി, അതെന്താ പ്രശ്നം? നിങ്ങളെ ദുഷിച്ച മനസ്സ് കാരണം നിങ്ങളത് വേറെയുള്ളവർക്കും കൂടി എന്താക്കി, വേറൊരു രീതിയിൽ കാണിച്ചു കൊടുത്തു എന്നുള്ളതാക്കി. ഇതേപോലെ ആ ചാനലുകാർക്കും പറഞ്ഞൂടെ. ഈ പറഞ്ഞൊരു കാര്യം, അതായത് ബോച്ചയ്ക്ക് പറയാം, പിന്നെ എന്തുകൊണ്ടാണ് ഇതുപോലെ ചാനലുകാർക്ക് പറഞ്ഞാൽ ചാനലുകാർ പറയുമ്പോൾ മാത്രം നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത്, ബോച്ചയ്ക്കെതിരെ ആരും ഒന്നും പറയുന്നില്ല എന്നുള്ളൊരു പരാമർശം. ഇതിലൊന്നും മനസ്സിലാക്കേണ്ട കാര്യം, ബോച്ച ഡബിൾ മീനിങ് പറയാറുണ്ട്, അതിനെ എല്ലാവരും എതിർക്കാറുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. എങ്കിലും മെജോറിറ്റി ഓഫ് ആൾക്കാരും എന്നെ എതിർക്കാറുണ്ട്, മോശമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കമൻറ്റിലൂടെ ഒക്കെ അറിയിക്കാറുണ്ട്, ഇല്ലെന്ന് മാത്രം പറയരുത്. അല്ലാതെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും പുള്ളിയുടെ വീഡിയോ കാണുന്ന എല്ലാ ജനങ്ങളും പുള്ളിയെ സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രം പറയരുത്, അത് അന്യായമാണ്. ഈ ഓൺലൈൻ മീഡിയാസിന്റെ കാര്യത്തിലും ഇവരെയും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. യൂട്യൂബ് ചാനലിൽ ഇവരുടെ കമന്റ് ബോക്സ് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാകും, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. തമാശക്ക് അതിൻ്റെ അടി വന്ന് കമന്റ് ചെയ്യുന്നവരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, ഇവരെ തെറി പറയുന്നവരുണ്ട്. അത് എല്ലാ കേസിലും ഉണ്ട്. മോഹൻലാൽ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നവരില്ലേ, പുള്ളിയെ തെറി പറയുന്നവരില്ലേ, പിന്നെ നിങ്ങളെ സീക്രട്ട് ഏജന്റിനെ തെറി പറയുന്നവരില്ലേ, സപ്പോർട്ട് ചെയ്യുന്നവരില്ലേ എന്ന് വെച്ചാൽ എല്ലാവരും സപ്പോർട്ടാണ് ചെയ്യുന്നത് എന്നൊരു മീനിങ് അതിനില്ല. ഏതൊരു കാര്യം എടുത്താലും, നല്ലതും ചീത്ത എടുത്താലും, അതിനകത്ത് സപ്പോർട്ട് ചെയ്യാനും നീ ഇപ്പൊ സപ്പോർട്ട് ചെയ്യാതെ തെറി പറയാനും ഒക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ബോച്ച അങ്ങനെ ചെയ്തു, ബോച്ചയ്ക്ക് മാത്രം പറ്റൂ, അങ്ങനൊന്നും ഇല്ല. മനസ്സിലായോ? ബാക്കി കേൾക്കാം. സ്ത്രീകൾക്ക് രണ്ടും പശുക്കൾക്ക് നാലും, ഞങ്ങൾ പറഞ്ഞത് ഇതാണ്, അത് കാലാണ്, നിങ്ങൾ വളച്ചൊടിച്ചെടുത്തു എന്നുള്ളത് അവർക്കും പറഞ്ഞൂടെ. സോ ഇത് എന്റർടൈൻ ചെയ്ത് കൊടുക്കുന്ന ബോച്ചെ പറഞ്ഞാൽ തഗ്ഗും തീ ഇടുന്ന ആളുകൾ, ഇപ്പുറത്തെ ചാനലുകൾ ഈ സാധനം എടുക്കുന്ന സമയത്ത് അതിനടി പോയി തന്തയ്ക്ക് വിളി, തെറിവിളി, മറ്റോടത്ത് വിളി, മറിച്ചോടത്ത് വിളി, വേണ്ട പ്രശ്നങ്ങൾ. സിനിമയിൽ ഈ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ കയ്യടി, അവിടെ ചിരി, അവിടെ ക്ലാപ്സ്, അത് ഭയങ്കരമല്ല. കാരണം സിനിമയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആക്ടേഴ്സ് ആക്ട്രസ് ആണല്ലോ ഈ സാധനങ്ങൾ പറയുന്നത് അല്ലേ. അപ്പൊ അവിടെ കയ്യടി, അവിടെ സാധനങ്ങളും, അവിടെ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴൊക്കെ അതിന്റെ ഭാഗമായിട്ട് ഈ സാധനങ്ങൾ കുത്തിക്കേറ്റി വിടും. കാരണം ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് അറിയുന്നത് കൊണ്ട് ഈ സാധനം കുത്തിക്കേറ്റി വിടും. ഈവൻ സ്റ്റേജ് പ്രോഗ്രാമിൽ അടക്കം ഇന്നത്തെ ഡബിൾ മീനിങ് സാധനങ്ങൾ പറയുന്നുണ്ട്. റിയാലിറ്റി ഷോസിൽ അടക്കം സ്റ്റേജ് ഷോന്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്, അപ്പോഴൊക്കെ അത് കട്ട് ചെയ്ത് അത് മറ്റേ മാസ് അടിച്ച് വിടുന്ന ഒരു കൂട്ടം മേജർ ആയിട്ടുള്ള വലിയൊരു സൊസൈറ്റി ഇവിടെ ഉണ്ട്. അവർക്ക് ഇവരോട് മാത്രം എന്താ ഒരു പ്രശ്നം, ഈ ഓൺലൈൻ മീഡിയാസിനോട് മാത്രം എന്താ പ്രശ്നം? അവരിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ്, അവർ സെലിബ്രിറ്റീസ് അല്ലാത്തത് കൊണ്ടാണ്, അതോ മറ്റവരോട് ചോദിക്കാനുള്ള പേടിയോ, ബോച്ചേനോട് ചോദിക്കാനുള്ള പേടിയോ, ബോച്ചേനോട് പുറത്താണെങ്കിൽ ചോദിക്കാനുള്ള പേടിയാണോ? ബോച്ച പറയുന്നുണ്ട് ഇത് മനഃപൂർവ്വമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത്. ഒരിക്കലുമല്ല. സിനിമയുടെ കാര്യം പറഞ്ഞു, റീസെന്റ് ആയിട്ട് ഇറങ്ങിയൊരു പടം നോക്കുവാണെങ്കിൽ നമുക്ക് മോൺസ്റ്റർ എടുക്കാം, അല്ലെങ്കിൽ അതിന് മുന്നാണെങ്കിൽ ആറാട്ട് എടുക്കാം. ഇതിനകത്തൊക്കെ ഡബിൾ മീനിങ് ഉണ്ടായിരുന്നു, തമാശകൾ ഉണ്ടായിരുന്നു. ഇത് എത്രയോ ആൾക്കാർ ഇതിനെതിരെ സംസാരിച്ചു, അല്ലെങ്കിൽ എത്രയോ ആൾക്കാർ മോശം കമന്റ് പറഞ്ഞു ഇതിനെതിരെ. ആരും സപ്പോർട്ട് ചെയ്ത് വെച്ചില്ലല്ലോ, ആരും വെച്ചിട്ടില്ല. പിന്നെ സ്റ്റാർ മാജിക് എന്ന് പറയുന്നൊരു ടി വി പ്രോഗ്രാം, അതിൽ ഡബിൾ മീനിങ്ങും ഭയങ്കര മോശം തമാശകളാണെന്ന് പറഞ്ഞിട്ട് എത്രയോ പേര് അതിനെ അത്രയും നാൾ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നവർ, ആ പരിപാടിയുടെ നിലവാരം എന്നാണോ കുറഞ്ഞത്, എന്നാണ് ഇങ്ങനെയുള്ള തമാശകൾ വരാൻ തുടങ്ങിയത്, അന്ന് മുതലേ അതിനെ എതിർത്ത് പറയാൻ തുടങ്ങിയില്ലേ, ചീത്ത പറയാൻ തുടങ്ങിയില്ലേ, സപ്പോർട്ട് കുറഞ്ഞില്ലേ, ഇപ്പൊ പരിപാടി ഉണ്ടോ? പിന്നെ എത്ര എത്ര സ്റ്റേജ് പ്രോഗ്രാംസിൽ ഇതുപോലെ വന്ന് ഡബിൾ മീനിങ് കോമഡി അടിച്ചതിന്റെ പേരിൽ നാട്ടുകാർ കൂവി വിട്ടിട്ടുണ്ട്, ഇറക്കി വിട്ടിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നിസ്സാരം, ഈയിടെ ബിനു അടിമാലി ഒരു പരിപാടിക്ക് പോയിട്ട് സ്റ്റേജിൽ നിന്ന് ആൾക്കാരെ കൂവി അവിടുന്ന് ഇറക്കി വിട്ടു. അത് ഡബിൾ മീനിങ് കോമഡിയുടെ അല്ല അതിനകത്ത് വിഷയം, കോമഡിക്ക് നിലവാരമില്ലാത്തത് കൊണ്ട്.
അപ്പൊ അതേ സ്ഥാനത്ത് ഡബിൾ മീനിങ്ങും കോമഡി വന്നാലും ഇറക്കി വിടുകയും ചെയ്യും, വിട്ടിട്ടുമുണ്ട്. പിന്നെ ബോച്ചയ്ക്ക് ക്യാഷ് ഉള്ളതുകൊണ്ടൊന്നും അല്ല ആരും എതിർത്തൊന്നും പറയാത്തത്, ഇഷ്ടം പോലെ ആൾക്കാർ എതിർത്ത് പറയുന്നുണ്ട്. കമന്റ് ബോക്സ് നോക്ക്, ഇവിടെ ഈ ഓൺലൈൻ മീഡിയാസും ഈ ബോബി ചെമ്മണ്ണൂറും ഈ സിനിമയും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സിനിമ ഷൂട്ട് ചെയ്യുന്നത് സ്ക്രിപ്റ്റഡ് ആണ്. അത് ഒരു 100-100 പേര് കാണും അതിനകത്ത് കൂടിപ്പോയി കഴിഞ്ഞാല്. അവര് സ്ക്രിപ്റ്റ് ചെയ്ത് ഈ സാധനം അവർക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനത്തെ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അഭിനയിക്കുന്നവർക്ക് അറിയാം ഇതിങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാം. രണ്ടുപേരുടെയും കൂടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിലാണ് ആ ഒരു ഷൂട്ടിംഗ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ആർക്കും ആർക്കും അങ്ങോട്ട് പരാതിയില്ല. പിന്നെ ഈ സിനിമ റിലീസായി കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തെറി പറയാം, അല്ലെങ്കിൽ മോശം കമന്റ് പറയാം, സിനിമയെപ്പറ്റി മോശമായിട്ട് റിവ്യൂ എഴുതാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് ആൾക്കാർ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്, ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്, ആരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതേ സാധനം ബോച്ച പറയുമ്പോഴും ആൾക്കാർ എതിർക്കുന്നുണ്ട്. പക്ഷെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പബ്ലിക്കായിട്ട് നാട്ടുകാരോട് മൊത്തം പോയി ഈ ഓൺലൈൻ മീഡിയാസ് ചോദിക്കുന്നത് പോലെ ചോദിക്കുമല്ല എന്ന് എഴുതി ബോച്ച ചെയ്യുന്നത് നല്ലതാണെന്നല്ല പറയുന്നത്. ബോച്ച ചെയ്യുന്നത് ഈ ഓൺലൈൻ മീഡിയാസ് ചെയ്യുന്നതും സിനിമ ഡബിൾ മീനിങ് വരുന്നുണ്ടെങ്കിലും ഓരോ ടി വി പ്രോഗ്രാംസിൽ ഡബിൾ മീനിങ് വരുന്നുണ്ടെങ്കിലും എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ ഇവിടെ ഈ ഓൺലൈൻ മീഡിയാസിന് ഇത്രയും ഒരു പ്രശ്നമാകാൻ കാരണം പബ്ലിക്കിൽ ഇറങ്ങി ചെന്നിട്ട് ഒരാളോട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, ഡബിൾ മീനിങ് ആയിട്ടുള്ളത്. ആണിന് രണ്ടും പെണ്ണിന് ഒന്നും പെണ്ണിന് മൂന്നും പട്ടി കെട്ടുമെന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ദേഷ്യം വരും. കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, ഇയാൾ എന്താ ചോദിക്കാൻ പോകുന്നതെന്ന്, മനസ്സിലായോ? അപ്പൊ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. സിനിമ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റഡ് ആണ്, ടി വി പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റഡ് ആണ്, സ്റ്റേജ് പ്രോഗ്രാംസിൽ സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ പോലും ജനങ്ങൾ ലൈവായിട്ട് അവിടെ നിൽക്കുന്നത് കൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ നിറക്കി വിടും, അല്ലെങ്കിൽ അവർ പോകും. ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂറിന്റെ ഓരോ പരിപാടി എടുത്ത് നോക്കിയോ, കൂടുതലും പുള്ളി ഡബിൾ മീനിങ് പറഞ്ഞിട്ടുള്ള ഇന്റർവ്യൂസിലായിരിക്കും. 100% പറയുന്നില്ല എങ്കിലും ഒരു 90% ഡബിൾ മീനിങ് സംസാരിച്ചിട്ടുള്ളത് ഇന്റർവ്യൂസിലായിരിക്കും. അതിനകത്ത് നാലാമതൊരാൾക്ക് വന്നിട്ട് നീ എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കത്തില്ല. കാര്യം ക്യാമറമാനും വേണ്ട വിഷയം എന്താ, കുറച്ച് എരിവും പുളിയും വേണം, എന്നാലും അവരുടെ ചാനൽ റീച്ച് കിട്ടത്തുള്ളൂ. അവിടെ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ആങ്കറിനും വേണ്ട എന്താ, കുറച്ച് എരിവും പുളിയും വേണം. പുള്ളിയുടെ ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിട്ടാണ് പുള്ളി ഈ പറയുന്ന പോലെ ഡബിൾ മീനിങ് വെച്ച് കാച്ചുന്നത്. അവിടെ ജനങ്ങൾ കാണുന്നില്ല പുള്ളി എന്തൊക്കെയാ പറയുന്നത്. പിന്നെ ഇത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ കമന്റിൽ വന്നിട്ട് തെറി വിളിക്കാറുണ്ട്, ചീത്ത പറയാറുണ്ട്, ആരാ പറഞ്ഞില്ലെന്ന്. പക്ഷേ ഈ ഓൺലൈൻ മീഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് പോയി ചോദിക്കുന്നതുകൊണ്ടാണ് ആൾക്കാർ ഡയറക്റ്റ് അവിടെ ലൈവായിട്ട് തന്നെ ആൾക്കാർ ചീത്ത പറയുന്നതും തെറി പറയുന്നതും. അതാണ് ഇവിടുത്തെ വലിയൊരു വ്യത്യാസം. അല്ലാതെ ഇവരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബോബി ചെമ്മണ്ണൂരോട് ചോദിക്കാൻ പേടിയാണ്, അങ്ങനൊന്നുമില്ല. ഇതേ സാധനം ബോബി ചെമ്മണ്ണൂർ പബ്ലിക് വന്ന് ചോദിക്കട്ടെ 10 പേരോട്, അടി കിട്ടും. അവിടെ ക്യാഷ് അങ്ങനൊന്നും ഇല്ല, നല്ല തെറിവിളിയും ചിത്തവിളിയും അടിയും കിട്ടും. അയ്യോ ഇങ്ങനെ വലിയ സംഭവമാ എന്നൊന്നും ഇല്ല, അങ്ങനെ മാറി നിൽക്കുന്നവർ കാണും, കുറച്ചാൾക്കാർ അങ്ങനെ മാറി നിൽക്കും, മാറി നിൽക്കാത്തവരും ഉണ്ട്. അങ്ങനൊന്നും ചോദിച്ചു നോക്കട്ടെ, ഏതൊരു ഫീൽഡിൽ നിൽക്കുന്നവർക്കും അവരുടെ ഫാൻസും ഉണ്ട്, അവരെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഫാൻസും ഉണ്ട്, ഏത് എന്ത് തെറ്റ് കണ്ടാലും സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസ് ഉണ്ട്, അവരെ എന്തെങ്കിലും വിമർശ അവർ അവർ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വിമർശിക്കുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഫാൻസ് മാത്രമേ കാണത്തുള്ളല്ലോ, എല്ലാവർക്കും ഹേറ്റേഴ്സ് മാത്രമേ കാണത്തുള്ളൂ, എല്ലാവർക്കും ഈ രണ്ട് സാധനങ്ങളും ഉണ്ട്. അതാദ്യം മനസ്സിലാക്കുക. ഇനിയിപ്പോൾ ആരും ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ഉള്ള ഡബിൾ മീനിങ് ചോദ്യങ്ങളും ആയിക്കോട്ടെ, പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആട്ട് കിട്ടും. പിന്നെ കൂടുതലും സേഫ് ആകാൻ കാരണം ഈ ക്യാമറ എന്ന് പറയുന്ന സാധനം ഉള്ളതുകൊണ്ടാണ് ഒരുപാട് പേരും സേഫ് ആയിട്ട് പോകുന്നത്. കാരണം ക്യാമറ കാണുമ്പോൾ ഇതൊരു പരിപാടിയാണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അങ്ങ് ഒതുങ്ങിപ്പോകുന്നതാണ്. എങ്കിൽ പോലും അതിൻ്റെ ഫ്രണ്ടിൽ പെട്ടുപോകുന്നവർ ആകെ ചടച്ചായിരിക്കും നിൽക്കുന്നത്. ചിലർ ഭയങ്കര എൻജോയ് ചെയ്ത് പറയുന്നവരുണ്ട്, ചിലർ ഭയങ്കര ബുദ്ധിമുട്ടി പറയുന്നവരുണ്ട്, ചിലർ എങ്ങനെയോ പെട്ടുപോയല്ലോ എങ്ങനെയോ ഒഴിഞ്ഞു പോകണല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുമുണ്ട്. ഏത് എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരും അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, സിനിമ സ്ക്രിപ്റ്റഡ് ആണ്, പൈസ നടനാണെങ്കിലും നായികയാണെങ്കിലും പൈസ എണ്ണി മേടിച്ചിട്ട് അവർക്കറിയാം എന്താ പറയാൻ പോകുന്നതെന്ന്. അവർ അഭിനയിക്കുകയാണ്, സിനിമയിലെ ടൗണിൽ കടന്ന് 10 പേരെ എടുത്തിട്ട് ഇടിച്ചു, അത് റിയൽ ലൈഫിൽ 10 പേരെ എടുത്തിട്ട് ഇടിക്കാൻ നോക്കട്ടെ, നടക്കുമോ? അതവ ഇടിച്ചെങ്കിൽ തന്നെ പോലീസ് പിടിച്ചോണ്ട് പോവുകയും ചെയ്യും. സിനിമയിൽ അങ്ങനെ ഇല്ല, പിന്നെ സ്ലോ മോഷൻ നടന്നു പോകും. ഇപ്പൊ സിനിമയിൽ നമുക്ക് എന്തും പറയാം, കാര്യം അവിടുന്ന് ഡയറക്റ്റ് ഒരു പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഇടപെടത്തില്ല. പിന്നെ സിനിമ റിലീസ് ആയി കഴിഞ്ഞിട്ട് അതിനകത്ത് ഡബിൾ മീനിങ് ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് റിയാക്ട് ചെയ്യാം, മനസ്സിലായോ? പക്ഷെ ഇതേ സാധനം റിയൽ ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാകും?
ഈ പബ്ലിക് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയൽ ആണത്, അത് ഫേക്ക് അല്ല. ഈ ക്യാമറമാനും ഈ ആങ്കറിനും മാത്രം അറിയത്തുള്ളൂ എന്താ ചോദിക്കാൻ പോകുന്നത്. അവിടെ നിൽക്കുന്നവർക്ക് അത് അറിയത്തില്ല എന്താ ചോദിക്കാൻ പോകുന്നത്. ഏഹ്, അവർക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാവരുടെ മൈൻഡും സ്വഭാവ രീതിയും പലതായിരിക്കും. ചിലർക്ക് ഇതൊക്കെ കേൾക്കുന്നത് എന്തോ വലിയ തെറ്റുപോലെ തോന്നുന്നവരുണ്ട്, ഏഹ് ഇതൊക്കെ ഇത്രയല്ലേ ഉള്ളൂ, ഇതൊക്കെ ഫൺ അങ്ങനെ കാണുന്നവരും ഉണ്ട്. അതാണ് ഇവിടെ വരുന്ന പ്രശ്നം. പിന്നെ ബോബി ചെമ്മണ്ണൂറിന്റെ കേസിലും ഞാൻ പറഞ്ഞില്ല 90% പുള്ളിക്കാരൻ ഡബിൾ മീനിങ് പറയുന്നത് ഇന്റർവ്യൂസിലാണ്, ബാക്കി 10% മാത്രമാണ് പുള്ളി ഒരു പബ്ലിക്കിൽ പറയുന്നത്. അതും കണ്ട പെണ്ണുങ്ങളോടൊന്നും പോയി പറയാറില്ല. അങ്ങനെ ഒരു കൊച്ചിനെ ഒരു ബൈക്കിന്റെ സൈക്കിളിന്റെ പുറകെ വെച്ചെന്തോ ഇങ്ങനെ സംസാരിച്ചു വേൾഡ് കപ്പിന്റെ സമയത്ത്, അത് ഈ സീക്രട്ട് ഏജന്റ് എടുത്ത് റിയാക്ട് ചെയ്തതാ. ആ സാധനം എടുത്ത് ചെയ്ത സമയത്ത് അവിടെ റിയാക്ട് ചെയ്യാൻ ആണെങ്കിൽ ആ പെൺകൊച്ചൻ റിയാക്ട് ചെയ്യായിരുന്നു, എന്തുകൊണ്ട് ചെയ്തില്ല? ഏഹ്, അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണം റിയാക്ട് ചെയ്യായിരുന്നു, ചെയ്തില്ല. ഇനി അതിനകത്ത് റിയാക്ട് ചെയ്യാൻ മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ റിയാക്ട് ചെയ്തേനെ. പുള്ളിയുടെ എന്താ ഭാഗ്യം കൊണ്ട് ആ സമയത്ത് പുള്ളി രക്ഷപ്പെട്ടു പോയി. പക്ഷെ അത് അപ്ലോഡ് ചെയ്തപ്പോൾ അവസ്ഥ എന്താ? അപ്ലോഡ് ചെയ്തപ്പോൾ എന്താ ഉണ്ടായത്? എല്ലാവരും തെറി വിളിച്ചു, സപ്പോർട്ട് ചെയ്തവരും ഉണ്ട്. അങ്ങനെ എല്ലാ കേസസിലും സപ്പോർട്ട് ചെയ്യുന്നവരും തെറി പറയുന്നവരും ഉണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് ഇത്രയും ഇതൊക്കെ പറയാനുള്ളൂ. അതുകൊണ്ട് ഡബിൾ മീനിങ് ആണ് ഇപ്പോഴത്തെ കുറേ നാളത്തെ ഉള്ള നമ്മുടെ ഈ നാട്ടിലൊരു പ്രശ്നം. അത് ശരിയാണോ തെറ്റാണോ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലിരിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ.